നമ്മൾ സാധാരണ പുലവേളി നമ്മുടെ സ്പെഷ്യൽ സ്റ്റോറികളിൽ ചില വ്യക്തികളെ പരിചയപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ അവരുടെ ചില പ്രയത്നങ്ങൾ, അത് വളരെ റെയറായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു തറവാടാണ്, കൊല്ലം കരുനാഗപ്പള്ളി കോയിക്കൽ കുട്ടിലപ്പാട്ട് തറവാട്. അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം, ഈ കാലത്ത് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരുക ഒരു ദിവസം എന്ന് പറയുന്നാൽ പ്രയാസമേറിയ കാര്യമാണ്. പലരും പലവിധ ജോലികളാൽ എൻഗേജ്ഡ് ആയിരിക്കും, ദൂരസ്ഥലങ്ങളിലും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തറവാട്ടിലെ ഏതാണ്ട് 1500-ലധികം കുടുംബങ്ങൾ ഒത്തുചേർന്നു. 1500 പേരല്ല, 1500 കുടുംബങ്ങൾ ഒത്തുചേർന്നു. ഈ തറവാട്ടിലെ ഏതാണ്ട് 7-ാം തലമുറയിൽപ്പെട്ടവരടക്കം ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുടുംബത്തെ പരിചയപ്പെടാം. കരുനാഗപ്പള്ളിയിലെ കോഴിക്കോടാണ് കോയിക്കൽ കൊട്ടിലപ്പാട്ട് തറവാട് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ച് 7-ാം തലമുറയിലെത്തി നിൽക്കുന്നത്. 1500-ലധികം കുടുംബങ്ങൾ കണ്ണികളായി. സ്നേഹം പങ്കിടാൻ എല്ലാവരും തറവാട്ടുമുറ്റത്ത് കഴിഞ്ഞ ദിവസം ഒന്നിച്ചുകൂടി. ഒരിക്കലും ആർക്കും വീതം വെക്കാനാകാത്തതിനാൽ തറവാട് എല്ലാവരുടേതുമാണ്. 1914-ൽ യൂസഫ് മുസലിയാർ 1 ഏക്കർ 86 സെന്റ് സ്ഥലവും 2 നില മാളികയും തന്റെ സന്താന പരമ്പരകൾക്കായി കൂട്ടവകാശമായിട്ടാണ് ഭാഗപത്രം എഴുതിയത്. ചരിത്രപരമായും ഏറെ പ്രത്യേകതയുള്ള തറവാട്. ഈ മാളികയിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സി കേശവൻ, പട്ടംതാണുള്ള എന്നീ വ്യക്തികൾ ഒളിച്ച് ഇരുന്നിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. കൂടാതെ തിരുവിതാംകൂർ മഹാരാജ്യത്തെ രാജ്ഞി വഞ്ചിയിൽ ആലപ്പുഴ യാത്ര ചെയ്ത വഴി അവിടെ വിശ്രമിച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഈ കോയിക്കൽ തറവാടിലും കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പള്ളിക്കും ഏകദേശം ഒരേ പ്രായമാണ്. ഒരേ കാലഘട്ടത്തിലാണ് ഇത് പണി കഴിപ്പിച്ചത്. 4-ാം തലമുറയിൽപ്പെട്ട ഷംസുദ്ദീൻ മുസല്യാരാണ് തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ. മനോരമ ന്യൂസ്, കരുനാഗപ്പള്ളി. എന്തായാലും വളരെ പ്രത്യേകതയുള്ള ഒരു കുടുംബസംഗമം തന്നെയാണ്, കാരണം അവിടെ വന്ന പലരും ആദ്യമായിട്ടായിരിക്കും പരസ്പരം കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. കുടുംബത്തിലെ വിശേഷം, ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, നല്ല രസമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 4-ഉം 5-ഉം മക്കളുള്ള കുടുംബത്തിലെ ആൾക്കാർക്ക് ഒരുമിച്ച് ചേരാൻ കഴിയാത്തടത്താണ് ഇത്രയധികം പേർക്ക് ഒരുമിച്ച് എത്തിച്ചേരാൻ കഴിയാമോ.